ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അവിഹിതമുണ്ടെങ്കിൽ ഡൈവോഴ്സ് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളെ അഡ്വൈസ് ചോദിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അതിലെ ചില കേസുകളാണ് പ്രധാനമായിട്ടും ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. അവിഹിതം എന്ന് പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇന്ന് കുറച്ചുകൂടെയൊക്കെ നോർമലാണ്, എല്ലാ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരെ എന്നോട് വിളിച്ച് ചോദിക്കുകയും ഞാൻ കൊടുത്ത അഡ്വൈസാണ് പ്രധാനമായിട്ടും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഓരോ കേസ് യുണീക്കാണ്. അപ്പോൾ ഞാൻ കൊടുത്ത അഭിപ്രായം അല്ല, ഞാൻ കൊടുത്ത അഡ്വൈസാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ കേസിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണണമെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഞാൻ കേട്ട കഥകൾ വെച്ച് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാര്യ നല്ലൊരു അമ്മ ചില പലപ്പോഴും നല്ലൊരു ഭാര്യ ആയിരിക്കണമെന്നില്ല, അതോടൊപ്പം തന്നെ നല്ലൊരു അച്ഛൻ നല്ലൊരു ഭർത്താവായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവാത്ത സ്ഥലങ്ങളിൽ പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, നമ്മളോട് അവർ കുറേ അധികം നേരം സംസാരിക്കുക, അവർക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് എത്ര മനോഹരമായിരുന്നാലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്ര മനോഹരമായിരുന്നാൽ പോലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സംഭവം കണ്ടിട്ടുണ്ട്. പലപ്പോഴും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ നമ്മുടെ പങ്കാളിയെക്കാളും ബെറ്ററായിട്ടുള്ള ഒരു പങ്കാളിയെ കിട്ടുന്നതുകൊണ്ടാണ് അവർ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ല, നമ്മളെക്കാളും ബെറ്റർ എന്ന് തോന്നുന്ന ഒരാൾ വരുന്നതുകൊണ്ടാണ് പോകുന്നത്. അതും നോർമലാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വളരെ പെയിൻഫുള്ളാണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ബട്ട് ഇത് കൂടുതൽ വളരെ നോർമൽ പ്രോസസ്സായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സൊസൈറ്റിയിൽ. അപ്പോൾ അതാണ് ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ഒബ്സർവ് ചെയ്ത അല്ല, ഞാൻ കേട്ട കഥകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത്, ഒരു പുരുഷൻ്റെ ഒരു പാറ്റേണാണ് നിങ്ങളുമായിട്ട് പ്രധാനമായിട്ട് പങ്കുവെക്കുന്നത്. പുരുഷൻ ഒരു സ്ത്രീയെ ഒരു സെക്സിലേക്ക് എത്തിക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അവനൊരു പ്രോസസ്സിലോ അവളെ ഒരു പ്രണയത്തിലൂടെ മാത്രമേ അവൻ ആ സെക്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവന് അല്ലെങ്കിൽ അവനൊരു പ്രണയത്തിലൂടെ അല്ല, സ്നേഹത്തിലൂടെ മാത്രമേ കൊണ്ടെത്തുള്ളൂ. ഓ, എന്നെ വിളിച്ച ചില കേസുകളിലാണെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയ സ്ത്രീകളുണ്ടായിരിക്കാം. പല ഡൈവോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ പല പല കാരണങ്ങളോ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഭർത്താവ് മരിച്ചോ പല രീതിയിൽ ഒറ്റപ്പെട്ട് പോയ സ്ത്രീകളുണ്ടായിരിക്കാം. പലപ്പോഴും ഈ വരുന്ന ഒരാൾ ഒരു വ്യക്തി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനുള്ള രീതിയിലായിരിക്കും ഈ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നീട് ആ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുകയും കുട്ടികളെ വളരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് വരികയും പിന്നീട് അവരുടെ ജീവിതത്തിലെ എന്താണ് എല്ലാ വിധത്തിലുള്ള ഭൗതികമായ ലൗകികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളുണ്ടായി ആ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവുകയും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പുരുഷന്മാർ പ്രധാനമായിട്ടും പറയുന്നത് എൻ്റെ മാറ്റ ലൈഫ് അത്ര ഹാപ്പി അല്ല, ഞാൻ അവരെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട്, എൻ്റെ ഭാര്യയെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നിലേക്ക് വരുന്നത്, നിന്നിൽ നിന്നാണ് എനിക്ക് സ്നേഹം കിട്ടിയത് എന്നുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അത് നോർമലാണ്, അങ്ങനെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വരിക. ഇത് ഒരേ സമയത്ത് രണ്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോയും ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ അവിടെ ഒരു അപകടം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഇടയിൽ അതായത് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാകുന്ന കപ്പിളിനിടയിൽ ഒരു എന്താണ് ഒരു പൊസസീവ്നെസ് ഉണ്ടാക്കും. ഞാൻ കാണുന്ന എക്സ്ട്രാ മാരിറ്റൽ അതായത് എക്സ്ട്രാ മാറ്റൽ അഫേഴ്സിനകത്തിലുണ്ടാകുന്ന പൊസസീവ്നെസ് ആണ് ഈ പറയുന്ന അവഗത്തെ ഭയങ്കരമായിട്ട് ബോറാക്കുന്നത്, ഭയങ്കരമായിട്ട് ഒരു ഡേഞ്ചർ സോണിലേക്കും വളരെ വലിയ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാരണം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു പൊസസീവ്നെസ് നിങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ അയാൾ മറ്റൊരാളുടെ ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭർത്താവാണെങ്കിൽ അവർക്കുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നുള്ളത്. ഇപ്പോൾ ഞാൻ ടിപ്പിക്കൽ സൈക്കോളജിസ്റ്റ് പറയുന്ന കണക്കല്ല പറയുന്നത്, സൈക്കോളജിസ്റ്റ് മതങ്ങളൊക്കെ പറയുന്ന കണക്ക് നിങ്ങൾ അതിനകത്ത് നിന്ന് വെളിയിൽ വന്ന് എന്താണ് പറയുക നിങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം അങ്ങനൊന്നല്ല. അത് ഓരോ റിലേഷനെ അനുസരിച്ച് വേരി ടു വേരി ആയിരിക്കാം. അപ്പോൾ എല്ലാ റിലേഷനും അങ്ങനെ പറ്റുന്നതുമല്ല. ഞാൻ കേട്ട കഥകളൊന്നും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറ്റുന്ന ഒരു ബന്ധങ്ങളും അല്ല തോന്നും. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പറയുന്നത്, നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ പൊസസീവ്നെസ് മാക്സ് ഒഴിവാക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കൊണ്ടുവന്ന ഒരു കുറ്റമെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ കൊള്ളില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളടുത്തേക്ക് വരുന്നു, നിങ്ങളുമായിട്ട് നല്ല കമ്പനിയാവുന്നു, നിങ്ങളുമായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഭർത്താവ് ഭാര്യയോടൊപ്പമുള്ള ഫോട്ടോ ഇടുന്നത് അല്ലെങ്കിൽ കുട്ടികളോടൊപ്പമുള്ള ഫോട്ടോ ഇടുന്നതും അല്ലെങ്കിൽ അവരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു വിഷമമായിട്ടുന്നു. കാരണം എന്താ, ഇപ്പം നിങ്ങളുടെ മനസ്സിലെന്താണ്, നിങ്ങളാണ് അയാളുടെ ഭാര്യ, അത് മറ്റൊരു സ്ത്രീയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇടയിൽ പൊസസീവ്നെസ് ഉണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടേതായ സ്പേസ് കൊടുക്കുക, അതിനെ റിയാലിറ്റിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത് ഭാര്യയുടെ അടുത്തായാലും ഭർത്താവിൻ്റെ അടുത്തായാലും എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നീട് ചില ആളുകൾ ദൈവീകതയുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു അല്ലെങ്കിൽ അവർക്കൊരു ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ കാമ ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അത് ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പോളിഗമസാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ആ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പേടിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്രകൾ ചെയ്യുക. എന്താണ് പറയുക, ഇപ്പോൾ എനിക്കിത് ഒരു ഇവിടെ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, എനിക്ക് നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അല്ല ഇത് നീ പോയി കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ മടിച്ച് ഇവിടെ ഇരിക്കുകയായിരിക്കും, അല്ല പോകണ്ട
എന്ന് പറഞ്ഞിരിക്കും. അതേസമയത്ത് ചില ആളുകൾ മഴ പെയ്തിരുന്നാൽ പോലും കാർ എടുത്ത് പൈസ കാണത്തില്ല, പൈസ കടം മേടിച്ച് പോയി ബീഫ് പൊറോട്ടയും ബീഫും കഴിക്കുന്ന ആളുകൾ. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ നീഡാണ് പ്രധാനമായിട്ട്. അല്ലെങ്കിൽ നമ്മളൊരു ചില സമയത്ത് നമ്മുടെ ലോജിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ യുക്തി അല്ല നമ്മളെ പല കാര്യങ്ങളും തടയും. പക്ഷേ ചില സമയത്ത് നമുക്ക് ഇമോഷണൽ നീഡായിരിക്കും. അങ്ങനെ ഒരു ഇമോഷണൽ നീഡിന് നിങ്ങൾ വളരെ അത്രത്തോളം തീവ്രമാണെങ്കിൽ ആ ഇമോഷണൽ നീഡ് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ ഈ മതാചാരങ്ങളുടെയും ദൈവിക ആചാരങ്ങളുടെയൊക്കെ പേരിൽ പലപ്പോഴും നമ്മുടെ ഇമോഷണൽ നീഡ് ഫുൾഫില്ല് ചെയ്യാതെ നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ട് ലോങ് ടൈം അതിനകത്ത് കിടന്ന് ബന്ധു വെണ്ണീറാവാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇതിനെ കാണാനാണ് ഞാൻ ഉപദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ചിലപ്പോൾ അത് ആ റിലേഷൻ മടുപ്പ് തോന്നി അത് ഇല്ലാതായി തീരുവാനൊക്കെ തോന്നും. അപ്പോൾ ഓരോ കേസും ഡിഫറൻറ്റ് ആയിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഞാനീ പറയുന്നത് എക്സ്ട്രാമാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ആ ബന്ധങ്ങൾ മനോഹരമായിട്ട് കൊണ്ടുപോകുക. പെയിൻഫുള്ളാണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് പെയിൻഫുള്ളാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താണ് അവർ വിട്ടുപോകുന്നെങ്കിൽ വിട്ടുപോവുക. അപ്പോൾ ഇതൊരു കേസാണ് കേട്ടോ. ഇതൊരു രണ്ട് ഞാൻ കേട്ട കുറേ കേസുകൾ വെച്ചിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയോണ്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ എക്സ്ട്രാമാരിറ്റൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ പൊസസീവ്നെസ് ഒഴിവാക്കി മനോഹരമായ റിലേഷൻഷിപ്പ് കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് വേറെ കുറേ സ്റ്റെപ്പുകളൊക്കെ പറയും. അത് പലപ്പോഴും നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടുത്തടുത്ത വീഡിയോകൾ ചെയ്യാം. അതിന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാതെ പറ്റത്തുള്ളൂ, കാരണം ഓരോ കേസും യുണീക്കാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.